ഹായ്, നമസ്കാരം. ഷായരാണ്. നമ്മളിപ്പോൾ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ തടി ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ വെച്ചാൽ തടി കൂടുക എന്ന് വെച്ചാൽ കുടവയറ് കൂടുക അല്ലെങ്കിൽ അമിതവണ്ണം വരിക എന്നല്ല, നല്ല രൂപത്തിൽ തൂക്കം കൂടുക എന്നുള്ളതാണ്. കുട്ടികൾക്കായാലും, അതൊരു 3-4 വയസ്സ് തന്നെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും പെട്ടെന്ന് തന്നെ അവർക്ക് നന്നായിട്ട് ഗ്രോത്ത് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫുഡ് ഒന്ന്. അങ്ങനെയാണ് നമുക്ക് നല്ല പരിപാടിയിലേക്ക് തുടങ്ങാമല്ലേ. ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച്, ഒരു പിടി ചെറിയ ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, 3 മുട്ട. ഓക്കെ, ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വലിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഉള്ളിയും എടുത്ത് തോല് കളഞ്ഞ് ഉപ്പാടിളകും. വലിയ ഉള്ളിയാണെങ്കിൽ പണിയില്ല, ഒറ്റൊന്നിനെ ചെത്തി ഇളക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ലെന്ന് തോന്നാം. പക്ഷെ ഏറ്റവും നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇച്ചിരി കല്ലുപ്പ്, ആവശ്യത്തിന് കല്ലുപ്പ്. ഓക്കെ, പൊടിയുപ്പ് ഞാൻ പറയുന്നില്ല, കല്ലുപ്പാണ് നല്ലത്. ഓക്കെ, അത്രയും മതിയാണ്. ഞാൻ അതിൻ്റെ പണിയെടുത്ത് കഴിഞ്ഞ് ഇതേപോലെ ശ്രെഡ് ചെയ്തെടുക്കുക, മുഴുവനായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ശ്രെഡ് ചെയ്തെടുക്കുക, എന്ത് വേണേലും പറയാം. ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് അടിച്ചെടുത്തു. ആദ്യം ഇതിലേക്ക് ഇട്ടത് എന്താണ്, മുട്ട മാത്രമല്ല ബാക്കിയെല്ലാം കൂടി ഇട്ടു. പിന്നെ ഇതിൽ കാന്താരി അല്ലെ പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പകരം കുരുമുളക് ആവശ്യമുള്ള ആൾക്കാർ കുരുമുളക് ഉപയോഗിക്കാം, അതുമില്ലാതെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ഇതിലേക്ക് മുട്ടയും കൂടി ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു. നേരെ പാനിലേക്ക് ഒഴിച്ച് ഓംലെറ്റ് ആക്കി എടുക്കുന്നു. പറഞ്ഞതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ശരിക്കും മുട്ട അടിച്ച് പതപ്പിച്ചിങ് എടുത്തു. ഓക്കെ, കണ്ടില്ലേ, അടിയിൽ കാണാം. കുറച്ച് ഉള്ളി, ഉള്ളി തക്കാളിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ, ആ രൂപത്തിലാണ് അടി. ഇങ്ങനെ വേണം അടിച്ചെടുക്കാൻ. അടുപ്പത്ത് നല്ല രൂപത്തിൽ എന്ത് ചെയ്തു, കല്ല് വെച്ചു. കത്തിച്ച് നല്ല ചൂടാകാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് അതിൽ പുക വരില്ല, എന്താ മീൻസ് ആവി പിടിക്കൂലേ, നന്നായി തിളച്ചതിന് ശേഷം, എണ്ണ തിളച്ചതിന് ശേഷം ആ പരുവത്തിലാകുമ്പോൾ ഒഴിക്കുക. പിന്നെ ഇത് പൊത്തി വെച്ചിട്ട് വേണം വേവിക്കാൻ. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും കൊണ്ട് ഇപ്പുറത്ത് വേറൊരു ആശാനുണ്ട് കേട്ടാ, അതുകൊണ്ടാണ്. പൊത്തി വെക്കുന്ന വെച്ചാൽ മേൽഭാഗത്ത് നന്നായിട്ട് ആവി കൊള്ളണം. മറിച്ചിട്ടിട്ട് ഉപയോഗിക്കേണ്ട, ഒരു ഹാഫ് വേവ് ആയിട്ട്, എന്നാൽ ഒരു പാതി വന്നതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. ആ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താ, നന്നായിട്ട് ചൂടായി തിളക്കുകയാണ്, ഒഴിക്കുകയാണ്. വേണ്ടില്ലേ ഇങ്ങനെ ഒരു പതവ് പൊന്തിയ പോലെ ഉണ്ടാവാൻ, കാരണം വെച്ചാലേ അറിയാലോ ഇതിൽ കുറച്ച് വെള്ളം കയറിയ പോലെ ഉണ്ടാവാൻ. എന്താണ്, ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളതാണ്, അതുകൊണ്ടൊരു വെള്ളം കയറിയ രൂപത്തിൽ ഉണ്ടാവാൻ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചിട്ട് പൊത്തി വെക്കാൻ പറഞ്ഞത്. നല്ല മൂടി വെച്ച് മൂടി വെക്കുക ഒരു 3-4 മിനിറ്റിന് താഴെ മാത്രമേ വേവേണ്ടുള്ളൂ. നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ആകാൻ വേണ്ടി മറിച്ചിടാൻ പറ്റുമോ നോക്കാം. മറിച്ചിടാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതിൽ വെള്ളം കയറിയ പോലെ തന്നെ ഉണ്ടാവാനാണ്. ഓക്കെ, എന്നാലും ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഓക്കെ, ഉണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഒരു സൈഡിലൊക്കെ ഉണ്ടാവുക, വെള്ളം കയറിയ പോലെ ഉണ്ടാവുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി വേണമെങ്കിൽ ആവി പിടിപ്പിക്കാം പൊത്തി വെച്ചിട്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. ഇതേ മറിച്ചിടാൻ പറ്റുമോ നോക്കാം, നോക്കൊന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ പ്രൈസ് ആക്കിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അയ്യോ പൈര്യം പോയി. അതാ ഇതാണ്ട എങ്ങനെ ഉണ്ടാവാൻ, ഇപ്പുറത്തെ ഒരു പീസുണ്ട് കിട്ടാ. മറിച്ചിട്ട് എൻ്റെ കോലം കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൊള്ളിക്ക കോരിയിടുക, അത്രേ ഉള്ളൂ. ചെറിയ രൂപത്തിൽ അടിക്ക് പിടിച്ച പോലെ ആയിട്ടുണ്ട്, പക്ഷെ അങ്ങനെയാവും നിൽക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം വേവണം നിർബന്ധമില്ല, കണ്ടില്ലേ. ഈ രൂപത്തിൽ പീസ് പീസായിട്ട് കോരിയെടുക്കുക. ഇതാ ഇങ്ങനെ ഉണ്ടാവാൻ തോന്നുന്നത് എന്താ വെച്ചാലേ, ഇത് 3 മുട്ടയുടെ ഓംലെറ്റ് അല്ലേ. ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ 3 ഒഴിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് ഫില്ലായി വരും. കാരണം ഇതിൽ പറയുന്ന വെച്ചാൽ, ഇതിൻ്റെ ഇതിൽ ഇങ്ങനെയുള്ള ഒരു ഡിഷിൽ പറയുന്നത് വെച്ചാൽ, ഒരു കാരണവശാലും മറിച്ചിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വേവ് കിട്ടാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് നോക്കിയത് ആവുന്നില്ല, കണ്ടില്ല പൊട്ടിപ്പോകുന്നു. അങ്ങനെ തന്നെ എടുത്തിട്ട് ആ ഒരു 4 മാത്രം വെന്തതിന് ശേഷം എടുക്കുക. അതിൽ നമ്മൾ നമുക്കെന്താണോ കൂട്ടി കഴിക്കാൻ വേണ്ടത്, ബ്രെഡാണെങ്കിൽ ബ്രെഡ്, ദോശയാണെങ്കിൽ ദോശ, ആയിട്ട് എന്തെങ്കിലും കൂട്ടി അങ്ങ് കഴിച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ അടുത്ത് ഒഴിച്ചപ്പോൾ ഒഴിക്കുന്ന കാര്യമാണ് കണ്ടത്, കണ്ടില്ലേ, അത്രേ ഉള്ളൂ. അതിൽ ഒരു മുട്ടയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, അങ്ങനെ അത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ലേ നന്നായിട്ട് നല്ല രൂപത്തിലായിട്ടുണ്ട്.
അടിപൊളി. ഇതൊന്നും കൂടി മറിച്ചിൽ പരീക്ഷണം നടത്തി നോക്കുന്നത് നോക്കാം. ആ ഇത് കറക്റ്റ് കിട്ടും കേട്ടോ, കിട്ടി. നേരത്തെ പോലെ ആയിട്ടില്ല. ക്ലിയർ. മറിച്ചിട്ടു കോരി വെച്ചു. ആ ഇത് കോരാനൊന്നും കിട്ടൂല. അങ്ങനെ നമ്മൾ ഡിഷ് റെഡി ആയിരിക്കുകയാണ്. ഞാനിത് ചില ടൈമിന് ഇങ്ങനെ തന്നെ കഴിക്കും, അതല്ലെങ്കിൽ പിന്നെ ദോശ അല്ലെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കഴിക്കും. ഏറ്റവും ബെറ്റർ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ദോശ, അരി ഭക്ഷണം കുറക്കാതിൻ്റെ പകരം ഇങ്ങനെയുള്ള ഐറ്റംസ് കൂട്ടുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ശരീരത്തിന് പിടിക്കും. ഇത് ഞാൻ ഏതൊരു ശരിക്കും പറഞ്ഞ ഒരു ജാപ്പനീസ് ഡയറ്റിൽ കണ്ടതാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിതാവും നോക്കുമ്പോൾ അവർ മറിച്ചിടാതൊക്കെ കഴിക്കുന്നത്. നമുക്കങ്ങനെ പച്ചക്ക് കണ്ടാൽ കഴിക്കാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് മറിച്ചിട്ട് നോക്കിയത്. ഓക്കെ, ആവില്ല എന്ന് ഞാൻ ഇത് പറയുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവുണ്ടാവില്ല തീരെ, കാരണം വെച്ചാൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അവർ കഴിക്കുന്ന ചില്ലി സോസ് ഒന്നും കൂടിയിട്ട് കഴിക്കുന്നത്. പക്ഷെ ഞാനിതിലൊന്നും ചേർത്തില്ല. പച്ചമുളകോ കാന്താരി കുരുമുളക്, കുരുമുളക് പൊടി നല്ലതാണ്, ഞാൻ കുരുമുളക് ഇട്ട്, പകരം ഇഞ്ചിയാണ് ഇട്ടത്. സൂപ്പർ. ആ ഒരു ഇഞ്ചിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, നല്ല അടിപൊളി. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു.